ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ഇപ്പോ അന്ന് ആ പോരാട്ടത്തിൽ ഏറ്റവും സഹായകരമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥി സുരേന്ദ്രൻ. ഇദ്ദേഹത്തെ സഹായിച്ചില്ലെങ്കിൽ അയ്യപ്പ ഭഗവാൻ ജയിച്ചെന്ന് പറയാൻ കഴിയില്ല. ക്ഷണിക്കുക, ഇത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ സ്ഥാനാർത്ഥി വിജയിക്കും. യാതൊരു നടപ്പാർക്കുണ്ട് എല്ലാ പിന്തുണയും കൊടുക്കും. യാതൊരു സംശയം ഇത് പത്തനംതിട്ടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ബി ജെ പിക്ക്. അത് ഇപ്പൊ പത്തനംതിട്ടയ്ക്ക് പരിപൂർണ പിന്തുണ കൊടുക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യണം. ചുമ്മാ ഞാൻ ചിന്ത ചെയ്ത വെയിറ്റ് ഫോർ ടു ഡേയ്സ്. ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ഇപ്പോ അന്ന് ആ പോരാട്ടത്തിൽ ഏറ്റവും സഹായകരമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥി സുരേന്ദ്രൻ. ഇദ്ദേഹത്തെ സഹായിച്ചില്ലെങ്കിൽ അയ്യപ്പ ഭഗവാൻ ജയിച്ചെന്ന് പറയാൻ കഴിയില്ല. ക്ഷണിക്കുക, ഇത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ സ്ഥാനാർത്ഥി വിജയിക്കും. യാതൊരു നടപ്പാർക്കുണ്ട് എല്ലാ പിന്തുണയും കൊടുക്കും. യാതൊരു സംശയം ഇത് പത്തനംതിട്ടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ബി ജെ പിക്ക്. അത് ഇപ്പൊ പത്തനംതിട്ടയ്ക്ക് പരിപൂർണ പിന്തുണ കൊടുക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യണം. ചുമ്മാ ഞാൻ ചിന്ത ചെയ്ത വെയിറ്റ് ഫോർ ടു ഡേയ്സ്.